بسم الله الرحمن الرحيم. قصيدة البردة كلاس 4. لولا الحوى لم تدرك دمعا على طللي ولا أركت لذكر الباني والعالمين. لولا الحوى നിനക്ക് പ്രേമമില്ലെങ്കിൽ അനുരാഗമില്ലെങ്കിൽ ലം തുരിക്കുദം നീ ഒരിക്കലും ഇപ്രകാരം കണ്ണുനീർ പൊഴിക്കില്ലായിരുന്നു. അലാ തൊലലിൻ തൊലലിൻ്റെ മേൽ തൊലൽ എന്ന് പറഞ്ഞാൽ പുരാതനമായ ഭവനത്തിൻ്റെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ചുമർ. അങ്ങനെയുള്ള ചുമരിൻ്റെ മേൽ നീ ഒരിക്കലും കണ്ണീർ പൊഴിക്കില്ലായിരുന്നു. ഇവിടെ ചുമരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു പ്രേമകാവ്യത്തിലും തൻ്റെ പ്രാണപ്രേയസി വിട്ടുപിരിഞ്ഞാൽ അവർ മുമ്പ് താമസിച്ചിരുന്ന വീടിൻ്റെ നശിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റിച്ചുമര് നോക്കി സാധാരണ അതിലേക്ക് കണ്ണുനീർ തൂകി അനുരാഗി കാവ്യം മുതിർക്കുന്നത് സാധാ കാഴ്ചയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. വല അരിക്കൃത നീ ഉറക്കമൊഴിക്കുകയും ചെയ്യില്ലായിരുന്നു. ലിതിക്കിൽ ബാനി ബാൻ ചെടിയെ ഓർത്തുകൊണ്ട്, വൽ അലമി അലം കുന്നിനെയും ഓർത്തുകൊണ്ട്. ബാൻ ചെടി എന്നാൽ സുഗന്ധ തൈലം വാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ചെടിയാണ്. അതുപോലെ അലലം കുന്ന് ഈ ബാൻചെടിയും അലലം കുന്നും രണ്ടും മക്ക മദീനക്കിടയിലുള്ളതാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ മക്ക മദീനക്കിടയിലെ മരങ്ങളും കുന്നുകളും കല്ലുകളും എല്ലാം ഉസൂരി ഇമാമിനെ വല്ലാതെ പിടിച്ചുലക്കുന്നുണ്ട്. കാരണം അവയെല്ലാം നിബിധങ്ങളെയും സഹാബത്തിനെയും പരിചരിച്ചു എന്നതിനാൽ അതെല്ലാം മഹബത്തിൻ്റെ പ്രതീകങ്ങളായി മാറുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അചേതനങ്ങളായ കല്ലുകൾ മരങ്ങളൊക്കെ നബിയെ സ്നേഹിച്ചിരുന്നു. അതിന് ഒരുപാട് തെളിവുകളുണ്ട്. ജാബിറുബ്നു സുമറത്ത് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് കാണാം. നബിദങ്ങൾ പറയുകയാണ്, നബുവത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ എന്റെ മേൽ സലാം പറയാറുണ്ടായിരുന്ന ഒരു കല്ല് മക്കയിലുണ്ട്. ഇപ്പോഴും ആ കല്ലിലേക്ക് തിരിച്ചറിയാനാവുമെന്ന് സുനനെ തുറമതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ മലയും വൃക്ഷങ്ങളൊക്കെ ഒന്നിച്ച് സലാം പറഞ്ഞിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം മദീനയിലായിരുന്നപ്പോൾ അവിടുത്തെ ചില ഭാഗങ്ങളിലേക്ക് ഞങ്ങളൊന്ന് ഇറങ്ങിയപ്പോൾ യാത്രയിൽ ഒരു വൃക്ഷമോ മലയോ നബിതങ്ങളെ അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് കൊണ്ടല്ലാതെ അഭിമുഖീകരിച്ചിട്ടില്ല എന്നും സുനനെ തുറമുഖയിൽ കാണാം. അപ്പോൾ കല്ലുകളും മരങ്ങളും ഒക്കെ നബിതങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഉഹദ് മലയെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞത് ഹാദാ ജബലുൻ യുഹിബ്ബുന വ നുഹിബ്ബുഹു എന്ന് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ഈ പർവ്വതം നാം അങ്ങോട്ടും നമ്മെ തിരിച്ചും സ്നേഹിക്കുന്ന പർവ്വതമാണ്. അപ്പൊ മല മനുഷ്യനെ സ്നേഹിക്കുന്നു, നമ്മെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം. തീർച്ചയായും ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ ഉൾപ്പെടുമല്ലോ. അങ്ങനെയാകുമ്പോ ഈ ബുസൂരി ഇമാം തന്നെ സ്നേഹിക്കുന്ന മലകളെ ഓർക്കുമ്പോ കരയുകയാണ്. പ്രത്യേകിച്ച് മദീനത്താകനബിയുടെ ദുആ വഴി വലിയ ബറക്കത്ത് നിറഞ്ഞു കിടക്കുന്നുണ്ട്. നബിയുടെ ദുആ, അല്ലാഹുമ്മ ജഅൽ മിൻ മദീനതി ളഫൈ മാ ബിമക്കത്തി മിനൽ ബറക, അല്ലാഹുവേ
മക്കയിലുള്ള ബറക്കത്തിന്റെ ഇരട്ടി നീ മദീനയിൽ സ്ഥാപിക്കണേ എന്നായിരുന്നു. അപ്പൊ മദീനക്ക് മക്കയേക്കാൾ അവിടുത്തെ മരങ്ങൾക്കും കല്ലുകൾക്കും പ്രകൃതിക്കുമെല്ലാം വലിയ ബറക്കത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ലൗലലിൽ ഹവാലം ദുരിഖദമ്മൻ അലാ തുലലി വലാ അരിഖതലി ദിക്രിൽ ബാനി വൽ അലമി. പ്രണയമില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ഈ ചുമരിൻ്റെ മേൽ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന പുരാതനമായ ഭവനത്തിൻ്റെ ചുമരിൻ്റെ മേൽ നീ കണ്ണുനീർ പൊഴിക്കുന്നത്? അതുപോലെ തന്നെ ബാനച്ചെടിയെയും അലങ്കുന്നതിനെയൊക്കെ ഓർത്ത് എന്തിനാണ് ഉറക്കമൊഴിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ഇമാം ശബ്ദനാവുന്നത്. വീണ്ടും വീണ്ടും ഇമാം തന്നെ തന്നോട് ഈ പ്രണയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഓരോ ചോദ്യങ്ങൾ തുടർത്തുവിടുകയാണ്. അടുത്ത ചോദ്യം ഇൻഷാ അല്ലാഹ് നാളെ ചർച്ച ചെയ്യാം.